നമസ്കാരം. ഞാൻ ദേവപ്രഭ എസ് അടിമാലി വിശുദ്ധീപ്തി സി എം ഐ പബ്ലിക് സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് ഭൂമിയുടെ അവകാശികൾ. എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികളാണെന്ന പ്രപഞ്ച സത്യം ബഷീർ നമുക്ക് പകർന്നു നൽകുകയാണ്. ബഷീർ 2 ഏക്കർ തെങ്ങും പറമ്പ് വാങ്ങുന്നവരുടെ മുതലാണ് കഥയുടെ തുടക്കം. ഇവിടെ തെങ്ങുകളും മാവുകളും പ്ലാവുകളും മാത്രമല്ല, പേരകളും കശുമാവുകളും മുരിങ്ങകളും പുളികളും പപ്പായകളും സപ്പോർട്ടകളും ഉണ്ട്. പിന്നെ ആറ്റമരങ്ങളും റുമാൻ മരങ്ങളും കൂടാതെ തേക്കുകളും പൈൻ മരങ്ങളുമുണ്ട്. ഗോൾഡൻ ചെമ്പകവുമുണ്ട്. മുറ്റത്തിൻ്റെ അതിരുകളിൽ പൂച്ചെടികൾ, പനിനീർ ചെമ്പകങ്ങൾ, പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മറ്റു ചെടികൾ, എല്ലാത്തിനെയും ഉൾക്കൊള്ളിച്ച 2 ഏക്കർ പറമ്പിൻ്റെ 4 വശവും ഭദ്രമായി മുള്ളുവേലി കെട്ടിച്ചിട്ടുണ്ട്. അടച്ചുറപ്പുള്ള ഇരുമ്പ് ഗേറ്റും ഗേറ്റിൻ്റെ 2 വശവും വെള്ളയും ചുവപ്പുമായി പുഷ്പിച്ചു പന്തലിച്ചു നിൽക്കുന്ന ബൊഗെയ്ൻവില്ല. ഗേറ്റ് മുതൽ മുറ്റമാകെ വെള്ളമാണ്. പറമ്പിനും വീടിനും മറ്റു പൊതു കാവൽക്കാരനായി ഒരു ഉശിരൻ നായയുമുണ്ട്, ഷാൻ എന്ന പേര്. പിന്നെ ആശ്രിതരായ കോഴികൾ, പശുക്കൾ, ആടുകൾ, പൂച്ചകൾ, ഇവരെല്ലാവരുമായി ഒത്തൊരുമിപ്പോടെ കഴിഞ്ഞു വരുന്നു. മക്കളും ഭാര്യയുമുണ്ട്. എല്ലാവരുടെയും സുഖസമ്പൂർണമായ സുരക്ഷിത ജീവിതം തേങ്ങകളെ ആശ്രയിച്ചാണ്. തേങ്ങകൾ, മനസ്സിലായോ? തേങ്ങകൾ, അതാണ് കഥ. ബഷീറും ഭാര്യയുമായുള്ള വഴക്കുകളും വളരെ അവരുടെ തമാശകളും എല്ലാം വളരെ രസകരമാണ്. വവ്വാലുകളെ വെടിവെക്കാൻ ഭാര്യയും കൂട്ടരെയും വവ്വാലുകളെ വെടിവെക്കാൻ പോകുന്ന ഭാര്യയും കൂട്ടരെയും അവിടുത്തെ ഹിന്ദുക്കൾ പിടിച്ചു കെട്ടിയിടുന്നതും അവരെ മോചിപ്പിക്കാൻ വേണ്ടി ബഷീർ ബുദ്ധിമുട്ടുന്നതും വളരെ രസകരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയെ അമിതമായി ചൂഷണം ചെയ്താൽ 500 കൊല്ലത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വജന്തുക്കളെയും പക്ഷികളെയും മൃഗങ്ങളെയും എല്ലാം മനുഷ്യർ കൊന്നൊടുക്കും. മനുഷ്യൻ മാത്രം ഭൂമിയിൽ അവശേഷിക്കും. എന്നിട്ട് ഒന്നടങ്കം ചാകും. ഈ